مرحبا بكم يا صغاري إلى فصل جديد للصف الثاني. بريمولا مكري رندان كلاس عربيكين بودية ഒരു كلاس لك إلا وركم سواغدا نمال كاينة كلاس لك بدش جندان ورمين نمكالك ألف لام نقرش بدش لن എന്താണ് ألف لام نقرش بدش ألف لام ചില വാക്കുകൾക്ക് മുമ്പിൽ വരുമ്പോൾ അൽ എന്ന് ഉച്ചരിക്കും അല്ലേ ചിലപ്പോൾ അൽ എന്ന് ഉച്ചരിക്കില്ല ഉദാഹരണം ഇത് നസാറ് പറഞ്ഞു അൽബിത്തീഖ് അൽബിത്തീഖ് അല്ലേ ഇവിടെയോ അസിഞ്ചാ ഉണ്ടോ സായുടെ മുന്നിൽ അലിഫ്ലാം വന്നപ്പോൾ അൽ എന്ന് പറഞ്ഞില്ല അസിഞ്ചാ എന്നാൽ ബിത്തീഖിലെ ബായുടെ മുന്നിൽ അലിഫിൽ വന്നപ്പോൾ അൽഫിലാം വന്നപ്പോൾ അൽ ബിത്തീഖ് എന്ന് പറഞ്ഞു അതെങ്ങനെ വന്നു സാറ് പറഞ്ഞുതരാം ഇവിടെ നോക്കൂ മക്കള് ഇത് കണ്ടോ ഇതെന്താണിത് ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് നമ്മുടെ അക്ഷരമാലയാണ് അല്ലേ അറബിക്ക് അക്ഷരമാല അത് അക്ഷരമാലയിൽ എത്ര അക്ഷരങ്ങളുണ്ട് 28 അക്ഷരങ്ങളുണ്ട് 28 അക്ഷരങ്ങളുണ്ട് 28 അക്ഷരങ്ങളിൽ 14 അക്ഷരങ്ങൾ അതിൻ്റെ മുമ്പിൽ അലിഫ് ലാം വന്നാൽ ഈ പറഞ്ഞ പോലെ അൽ എന്ന് പറയും നമ്മൾ 14 അക്ഷരങ്ങളുടെ മുമ്പിൽ അലിഫ് ലാം വന്നാൽ അൽ അൽ എന്ന് പറയില്ല അസിൻ അല്ലെങ്കിൽ ആ വാക്ക് ഏതാണ് അതിനനുസരിച്ച് വെച്ചാൽ എന്നാ പറയുള്ളൂ ലാമ് ഉച്ചരിക്കില്ല ലാമിനെ നമ്മൾ പറയില്ല അത് ഏതൊക്കെയാണ് സാർ പറഞ്ഞുതരാം ഇവിടെ നോക്കൂ ഇത് കണ്ടോ ഇവിടെ കണ്ടോ ഇത് അഷംസിയ ലാം അഷംസിയ അലിഫ് ലാമിൻ്റെ ലാം ഉണ്ടല്ലോ ആ ലാമിന് 14 അക്ഷരങ്ങൾ 14 അക്ഷരങ്ങൾക്ക് മുമ്പിൽ എന്താണ് അല്ലാം അഷംസി അല്ലാം അലിഫ് ലാം വരുമ്പോൾ അവ ഉച്ചരിക്കില്ല അവയെ നമ്മൾ അവ ലാം ഉച്ചരിക്കില്ല അവയെ നമ്മൾ അല്ലാം അഷംസിയ എന്നാണ് പറയുക എന്താണ് മക്കൾ അല്ലാം അഷംസിയ അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കൂ ഇവിടെ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് ത ആദ്യം ത കൊടുത്തിരിക്കുന്നു നമ്മുടെ അൽഫിലാം പോയില്ലേ അൽഫിലാം എന്തായിരിക്കും അപ്പോൾ അത് പിന്നീട് വരുന്നുണ്ട് അത് വേറൊരു വിഭാഗമാണ് അപ്പോൾ ഈ 14 അക്ഷരങ്ങൾ മക്കൾ ശ്രദ്ധിച്ചു നോക്കൂ തായുടെ മുമ്പിൽ ഈ അൽഫിലാം വരുമ്പോൾ നേരത്തെ ഒരു ഉദാഹരണം നമ്മൾ പഠിച്ചു അത്തുഫാഹ് മനസ്സിലായോ അലിഫ് ലാമ് പിന്നെ താ വരുമ്പോൾ അൽ തുഫാഹ് എന്ന് പറയില്ല അത്തുഫാഹ് എന്നാ പറയുക മനസ്സിലായോ അപ്പോൾ അതിനെ ആ അലിഫ് ലാമിനെ നമ്മൾ അല്ലെങ്കിൽ അതിലെ ലാമിനെ അല്ലാമു ഷംസിയ എന്നാണ് പറയുക അല്ലെങ്കിൽ അല്ലാം ഷംസിയ ആ അതിൻ്റെ കൂടെ വരുന്ന അല്ലാം ഷംസിയയുടെ കൂടെ ലാം ഉച്ചരിക്കാതെ വരുന്ന അക്ഷരങ്ങളുടെ പേരിന് നമ്മൾ ഹുറൂഫ് ഷംസിയ എന്നാണ് പറയുക എന്താണ് മക്കൾ ഹുറൂഫ് അഷംസിയ ഉദാഹരണമാണ് ഇവിടെ വേറെ ഉദാഹരണങ്ങൾ സാർ കാണിച്ചു തരും ഇപ്പോൾ മക്കൾ ശ്രദ്ധിച്ചു നോക്കുക അക്ഷരങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം ഏതാ താ കഴിഞ്ഞു സ സ സായും വന്നു കഴിഞ്ഞാൽ അലിഫ്ലാം വന്നാൽ സായുള്ള ഒരു വാക്ക് ഉദാഹരണം സൂം എന്ന വാക്ക് അതിന് മുമ്പ് അലിഫ്ലാം വന്നു കഴിഞ്ഞാൽ അസൂം എന്നാണ് പറയുക അസൂം അപ്പോൾ അതാ സാറ് കാണിച്ചു തരാം നോക്കൂ അല്ല അവിടെ സു സ വന്ന് സുഅബാൻ എന്ന് കിടക്കുന്നത് കണ്ടോ സുഅബാൻ ഇവിടെ സ കണ്ടോ സ ആ സായിന് മുമ്പിൽ ഇവിടെ അലിഫ്ലാം വന്നു അപ്പോൾ എന്തായി അലിഫ്ലാം അവിടെ ഉച്ചരിക്കില്ല ലാമിന് സുക്കൂനില്ലല്ലോ ഇവിടെ ഇല്ല അസുഅബാൻ എന്നാണ് പറയുക മക്കൾ അസുഅബാൻ എന്നാണ് പറയുക മനസ്സിലായോ ഇനി ഇവിടെ നോക്കൂ അതുപോലെ ദൽവുൻ അദ്ദൽവ് അൽ ദൽവല്ല അദ്ദൽവ് ഇങ്ങനെ ഓരോ അക്ഷരം എടുത്തു നോക്കിയാലും അതിൻ്റെ കൂടെ അലിഫ്ലാം വരുമ്പോൾ അവ ഉച്ചരിക്കില്ല അലാമ് ഇൽ ഇൽ എന്ന് പറഞ്ഞ് ഉച്ചരിക്കില്ല സയിലുൻ അസയിൽ റ റഇസുൻ അറഇസ് സ
സഹറത്തുൻ അസഹറത്തുൻ സ സമാഉൻ അസമാഉൻ ഷ ഷംസുൻ അഷംസുൻ സ്വ സ്വ എന്താ പറയുക സദീഖുൻ അസദീഖു ദേ ല ല ലായിക്ക് എന്താ പറയുക ഉദാഹരണം ലർസുൻ അല്ലർസുൻ ത്വ ത്വാവിലത്തുൻ അത്വാവിലത്തുൻ പിന്നെ ല ലഹറുൻ അല്ലഹറു ല ലൗനുൻ അല്ലൗനു ന നമീറുൻ അന്നമീറു അപ്പം ഇത്രയും വാക്കുകൾ ഇതിൽ പതിനാലിന് ഉള്ളിൽ നോക്കിയേ വഹേദ് ഇസ്നാനി സലാസ അർബ ഖംസ സിത്ത സബ സമാനിയ തിസ അഷറ അഹദാഷറ ഇസ്നാഷറ സലാസാഷറ അർബ അഷറ പതിനാല് അക്ഷരങ്ങൾ പതിനാല് അക്ഷരങ്ങളുണ്ട്. ഇവയെ നമ്മൾ ഹുറൂഫ് ഷംസിയ എന്നാണ് പറയുക. ഇതല്ലാത്ത ബാക്കി പതിനാലെണ്ണം ഉണ്ടല്ലോ അതിനെ നമ്മൾ ഖമരിയ എന്നാണ് പറയുക. അല്ലാം അൽ ഖമരിയ, അതിലെ ലാമിനെ അല്ലാം അൽ ഖമരിയ എന്ന് പറയും. ഈ ലാം ഷംസ് ഹുറൂഫ് ഷംസിയയിൽ പെടാത്ത പതിനാലെണ്ണത്തിന് ഹുറൂഫുൽ ഖമരിയ എന്നാണ് പറയുക. ഏതൊക്കെയാണ്? ആ ഉദാഹരണം അർണബ്, അതിൻ്റെ കൂടെ അൽഫ്ലാം വരുമ്പോൾ, അൽഫ്ലാം വരുമ്പോൾ ഇവിടെ നോക്കൂ ഉണ്ടാവും ദേ, എവിടെ കാണിക്കാം ഉണ്ടാവും ആ ആയുടെ മുന്നിൽ ഇവിടെ അൽഫ്ലാം വന്നിട്ടുണ്ട് അല്ലേ. അൽ അഹു, അ അഹു അല്ല അൽ അഹു, മനസ്സിലായോ? പിന്നെ ജ അൽ ജംറു, അൽ ജംറു അജ്ജംറു അല്ല, മനസ്സിലായോ? അൽ ഈദു അൽ ഉഖ്തു അൽ കും അൽ ഖിർദ് അൽ വിസ് അൽ യൗ, മനസ്സിലായോ? അൽ 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 എന്ന് പറയും, മറ്റതുപോലെ ഇതുപോലെ പറയില്ല. അത്തുഫാഹ് അൽ തുഫാഹ് അല്ല അത്തുഫാഹ്, കാരണം ഈ താ എന്താണ്? ഹുറൂഫ് ഷംസിയാണ്, മനസ്സിലായോ? അത്താജ് അൽ താജ് അല്ല അത്താജ്. അസു അദ്ദുബ് അദ്ദുബാബ്, ഇത് ഷംസിയാണ്, മനസ്സിലായോ? ഇപ്പോൾ ഇത് പതിനാല് അക്ഷരങ്ങളുടെ, ഇവയെ നമ്മൾ ഹുറൂഫുൽ ഖമരിയ, ഹുറൂഫുൽ ഖമരിയ. ഈ വാക്കുകൾക്ക് മുമ്പിൽ അലിഫ്ലാം വരുമ്പോൾ അതിന് അല്ലാമുൽ ഖമരിയ എന്നും നമ്മൾ പറയും, മനസ്സിലായോ? ഇവിടെ നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഇത് നോക്കൂ അല്ല, അപ്പോൾ ഇതിൽ അൽബൈറ്റ്സ് അൽബൈറ്റ്സ് അദ്ദീഖ്, അപ്പോൾ ഇതിൽ ഈ ബ ഹുറൂഫുൽ ഖമരിയ, അപ്പോൾ നമ്മൾ അൽബൈത്ത് എന്ന് പറയും. ഇവിടെയോ അദ്ദീഖ്, അദ്ദീഖ് ദായായത് ആ ഹുറൂഫ് ഷംസിയാണ്. അപ്പോൾ മിനൽ ഹുറൂഫ് ഷംസി ആയതുകൊണ്ട് ഈ അൽഫിലാമിന് ചെരിക്കാതെ സംസാരിക്കും. അൽദീഖ് അല്ല അദ്ദീഖ്. അൽ മുദരിസ് മാ ഖമരിയ, പിന്നെയോ അൽബാ ബാ ഖമരിയാണ്. അത്വാലിബ് ഇത് ഷംസിയാണ്. അസുക്കർ ഇത് ഇത് ഷംസിയാണ്. അദ്ദഫ്തർ ഷംസിയാണ്. അൽ അഹ് ഈ വാക്ക് ഖമരിയാണ്. അർ റസൂൽ ഇത് ഷംസിയാണ്. അൽ വജ്ഹ് ഇത് ഖമരിയാണ്. അസ്വദീഖ് ഈ അക്ഷരം ഷംസിയാണ്. അൽ ഖുർആൻ അൽ ഖുർആൻ ഇത് ഖമരിയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ വാക്കുകൾ അക്ഷരങ്ങൾ കണ്ടെത്തുന്നത്. ഇനി നോക്കൂ അല്ല, ഇതിൽ നോക്കൂ, ഈ അസഫ് എന്നുള്ള വാക്കുണ്ടല്ലോ, അതിലെ അലിഫ്ലാമ് ഖമരിയാണോ ഷംസിയാണോ ഏതാന്ന് പറഞ്ഞ് അസഫ്, അസഫ് അൽസഫ് അല്ല അസഫ്. അപ്പോൾ തീർച്ചയായത് എന്തായിരിക്കും മകളെ, ഈ ഖമരിയായിരിക്കും അല്ലേ, അല്ല ഷംസിയായിരിക്കും, ഷംസിയായിരിക്കും അല്ലേ. അടുത്ത കണ്ടോ, ഇത് ഇതിൻ്റെ ഒരു ഷംസിയയുടെ ഉദാഹരണമാണ്. ഇവിടെ ഷംസ് കൊടുത്തിട്ടുണ്ട് അല്ലേ, ഒരു ഷംസ് ഉണ്ട്, ഷംസിന് പതിനാല് റേസ് ഉണ്ട്, അതിൻ്റെ കിരണങ്ങൾ പതിനാല് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഇവിടെ വാക്കുകളും കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കൂ, അൽമർല അൽമർല അൽമർല, ഇത് ഏതാണ് അൽമർല? ഇതിലെ അലിഫ്ലാമ് ലാം അൽ ലാമുൽ ഖമരിയാണോ ഷംസിയാണോ? തീർച്ചയായും ഖമരിയാണ് അല്ലേ മക്കളെ, ഖമരിയാണ്. ഓക്കെ,
അപ്പോൾ നമ്മളിനി പുസ്തകത്തിലേക്ക് വരുമ്പോൾ നോക്കൂ, ഇതുണ്ടാം. ഇവിടെ കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, ഇവിടെ 14 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, മനസ്സിലായോ? ഇതിൻ്റെ മുമ്പിൽ നിങ്ങൾ അലിഫിലാം ചേർത്ത് കൊടുക്കണം, അലിഫിലാം ചേർത്ത് കൊടുക്കണം. സാറ് പറഞ്ഞതുപോലെ, സാറ് പറഞ്ഞതുപോലെ അലിഫിലാം ചേർത്ത് കൊടുക്കണം. എങ്ങനെയാണ് ചേർക്കുക? അപ്പോൾ അൽ അർണം, ഈ താഴെയുള്ളത്, ഈ സൈഡിലുള്ളത്, വലത് ഭാഗത്തുള്ളത് എന്താണ്? തീർച്ചയായും എന്താണ്? ഇവ ഹുറൂഫുൽ ഖമരിയാണ്. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ എഴുതുമ്പോഴെല്ലാം അലിഫ്ലാം നമ്മൾ അലിഫ്ലാമിനെ ഉച്ചരിച്ച് എഴുതണം. ഉദാഹരണം ഇവിടെ നോക്കൂ, ഇവിടെ ബൈത്തിന് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഈ അലിഫ്ലാം എഴുതിയിരിക്കുന്നത് കണ്ടോ, അൽ എന്ന് തന്നെ എഴുതിയിട്ടുണ്ട് അല്ലേ, അല്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ, ഈ വാക്കുകളുടെ കൂടെയെല്ലാം അൽ വേണം. കാരണം ഇതിലെ അ, ബ, ജ, ഹ, ഖ അങ്ങനെയുള്ള എല്ലാ വാക്കുകളും മിനൽ ഹുറൂഫി അൽ ഖമരിയ്യ അല്ലേ. ഐന്, ഗൈന്, ഫ, ഖ, ക, മ, ഹ, ഇവയെല്ലാം ഹുറൂഫുൽ ഖമരിയ്യ. അപ്പോൾ അൽ അർണബ്, അൽ ബൈത്ത്, അൽ ജറസ്, അൽ ഹബൽ, അൽ ഖും, മനസ്സിലായോ? പിന്നെയോ? അൽ ഐൻ, അൽ ഖുറാബ്, അൽ ഫീൽ, അൽ ഖിത്ത്, അൽ കബിഷ്, അൽ മിൻകാർ, അൽ ഹിർ, അൽ വർദ്, അൽ യദ്. ഇത് എല്ലാത്തിനും ഇതുപോലെ അലിഫ്ലാം ഇട്ട് അതിന് ലാമിന് സുക്കൂനിട്ട് എഴുതണം, മനസ്സിലായോ? എന്നാൽ ഇവിടെയോ നോക്കുക, മുഴുവൻ ഈ അക്ഷരങ്ങൾ മുഴുവൻ, ഈ വാക്കുകൾ മുഴുവൻ തുടങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഹുറൂഫ് ഷംസിയ കൊണ്ടാണ്. ഹുറൂഫ് ഷംസിയ ഏതാണ്? ത, സ, ദ, ദ. അപ്പോൾ ഇവയെല്ലാം എഴുതുന്ന രീതി കണ്ടോ, ഇവിടെ അലിഫ്ലാം എഴുതിയിരിക്കുന്നത് കണ്ടോ, ഇതും ഇതും തമ്മിൽ വ്യത്യാസമില്ലേ? ഉണ്ട്. പിന്നെ അൽ എന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടെ ഈ ലാമിന് സുക്കൂന് കാണുന്നില്ല അല്ലേ മക്കളെ. അപ്പോൾ അത്തുഫാഹ്, അസ്സൂ, അദ്ദീഖ്, അസ്സുബാബ്, പിന്നെയോ? അരീഷ്, അസ്സഹർ, അസ്സല്ല, അഷജറ, അസ്സൂസ്, അല്ലിഫ്ദ, അത്തബലു, അല്ലബിയു, അല്ലഖിലഖു, അന്നൂറു. മനസ്സിലാവും. അപ്പോൾ ഈ വാക്കുകൾ അതുപോലെ മകളി നോട്ട്ബുക്കിലേക്കോ പുസ്തകത്തിൽ തന്നെ എഴുതുകയോ ചെയ്യണം, ഇൻഷാല്ലാ. അപ്പോൾ അലിഫിലാം ചേർത്ത് എഴുതുമല്ലോ. അതുപോലെ അതേ വാക്കുകൾ ഇവിടെയും വേറെ കുറച്ച് വാക്കുകൾ കൂടി ഇതുപോലെ മക്കൾ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അല്ലെങ്കിൽ മക്കളൊരു കാര്യം ചെയ്താൽ മതി, ഇവിടെ ഈ വാക്കുകൾ നമ്മളിവിടെ ഇവിടെ എഴുതിയല്ലോ, ഈ വാക്കുകളുടെ ആദ്യത്തെ അക്ഷരം, ആദ്യത്തെ അക്ഷരം നമ്മൾ ആ വാക്ക് ഇവിടെ എഴുതിയിട്ട്, ഇപ്പോൾ സാറ് ഇവിടെ പറഞ്ഞു തന്നല്ലോ ഈ വാക്കുകൾ, അൽജറസ്, അൽജബൽ, അതുപോലെ ഇവിടെ എഴുതണം. ഓരോന്ന് താഴേക്ക് താഴേക്ക് ആ ക്രമത്തിൽ തന്നെ എഴുതണം. എന്നിട്ട് അതിൽ അലിഫ്ലാമിന് ശേഷം, അലിഫ്ലാമിന് ശേഷം വന്ന അക്ഷരം അത് ഇവിടെ എടുത്ത് എഴുതണം. ഇപ്പോൾ അൽ ബൈത്തിലെ ബാ ഇവിടെ എടുത്ത് എഴുതണം. ഇവിടെ ഇതിന് മുകളിൽ വേറെ വാക്ക് ഏതാ? അർണബ് അല്ലേ, അൽ അർണബ്, അൽ അർണബ് എന്നെഴുതുക. അതിൻ്റെ ആ ഇവിടെ എടുത്ത് എഴുതുക, മനസ്സിലായോ? കാരണം ആ അക്ഷരങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, എന്താ മക്കളെ, ഹുറൂഫ് അൽ ഖമരിയ്യ, പിന്നെ ഇത് ഹുറൂഫ് അഷംസിയ, ഇത് ഹുറൂഫ് അൽ ഖമരിയ്യ. അപ്പോൾ ആ അക്ഷരങ്ങൾ മക്കൾക്ക് മനസ്സിലാക്കും ഏതൊക്കെയാണ്, മനസ്സിലായോ? ഓക്കെ. അപ്പോൾ അൽ അർണബ് അ, പിന്നെ ഇവിടെയോ, ഇവിടെ ഏതുള്ളത്? അത്തുഫാഹ്, അത്തുഫാഹ് ത, അസ്സൂം സ, ഇതൊക്കെയാണ്. ഇപ്പോൾ ഇതിൽ ഇവിടെ 1, 2, 3, 4, 5, 14 അക്ഷരങ്ങൾ ഇവിടെ ഉണ്ടാവും. 14 പെട്ടികളിലായിട്ട് 14 അക്ഷരങ്ങൾ ഇവിടെ എഴുതണം നമുക്ക്. ഇവിടെയും 14 വരും. ഓക്കെ, അതേതെന്നാ? ഇതിലെ ഇതിലെ അക്ഷരങ്ങളായിരിക്കും അല്ലേ. ത, സ, ദ, ദ, റ, സ അല്ലേ, ഇതൊക്കെയാണ് ഹുറൂഫ് ഷംസിയ. ഇതിലെ ആദ്യത്തെ അക്ഷരങ്ങളായിരിക്കും എന്ത്, എന്ന് മക്കളെ, ഹുറൂഫുൽ ഖമരിയ്യ. ഓക്കെ,
അപ്പോൾ ഹുറൂഫ് ഷംസിയയും ഹുറൂഫുൽ ഖമരിയയും, അൽ ഹുറൂഫ് ഷംസിയ അൽ ഹുറൂഫുൽ ഖമരിയ, ഇത് രണ്ടും മക്കൾ മനസ്സിലാക്കി വെക്കണം. അതിനു മുമ്പ് അലിഫ്ലാം എഴുതുമ്പോൾ ഹുറൂഫുൽ ഖമരിയയുടെ കൂടെ എഴുതുന്ന അലിഫ്ലാമിനെ ഹുറൂഫുൽ ഖമരിയ വെച്ച് തുടങ്ങുന്ന വാക്കിൻ്റെ മുമ്പിൽ അലിഫ്ലാം എഴുതുമ്പോൾ ദൈവം ഇൽ എന്ന് പറയണം. ഹുറൂഫ് ഷംസിയയുടെ മുമ്പിൽ അലിഫ്ലാം ഹുറൂഫ് ഷംസിയ വെച്ച് തുടങ്ങുന്ന അക്ഷരങ്ങളുടെ അല്ലെങ്കിൽ വാക്കുകളുടെ മുമ്പ് അൽഫിലാം എഴുതുമ്പോൾ എന്ത് ചെയ്യണം, ഉച്ചരിക്കാതെയും പറയണം. ഉദാഹരണം അസ്തു, ഇവിടെ അൽ ബൈത്ത്. അപ്പോൾ ഈ വാക്ക് ഈ ആക്ടിവിറ്റികൾ നമുക്ക് നല്ല ഭംഗിയായി ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ പാഠഭാഗം പഠിക്കാം. പഴയ ക്ലാസ്സുകളൊക്കെ ഈ ചാനലിൽ തന്നെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് അറബി ഗൈഡ് എന്ന പേരിൽ നൽകിയിട്ടുണ്ട്. മക്കളത് കണ്ടു നോക്കുക. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ പാഠഭാഗം പഠിക്കാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.